ഇബ്നു അസാകിർ അവിടുത്തെ കിതാബിൽ ഉദ്ധരിച്ച ഈ ഹദീസിന്റെ രണ്ട് ന്യൂനതകൾ ഏതൊക്കെയാണ് നിങ്ങൾ കൃത്യമായി പറയണം. ഞങ്ങൾ അതിന് തന്നെയാണ് അത് ധരിച്ചത്, കറക്റ്റ് ആയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് അറിയോ നിങ്ങൾക്ക്? ഇവർക്ക് ഇങ്ങനെ ഒരു പണിയുണ്ട്, അതായത് ഇവർക്ക് പറ്റാത്ത ഹദീസാണെങ്കിൽ ളൈഫ എന്ന് പറയും. എല്ലാവർക്കും അറിയാലോ, സാധാരണക്കാരനായ മുജാഹിദ് പോലും പഠിച്ചു വെച്ചൊരു കാര്യമാണ്, ഒരു കാര്യം അവർക്ക് അനുയോജ്യമാണെന്ന് കണ്ടാൽ ആ അത് സ്വഹീഹാണ്, അനുയോജ്യമല്ലെന്ന് കണ്ടാൽ അത് വറൂലയാണ്, ന്യൂനതകളുണ്ട്, ളൈഫാണ്. അതാണല്ലോ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഒഴിവാക്കിയത് ചില കൂട്ടരി. ഞാനിപ്പോ അത് പറയുന്നില്ല, ഇരിക്കട്ടെ. ഇവിടെ ഹനീഫോരിയോട് എന്റെ അടുത്ത ചോദ്യം, ഈ ഹദീസിൽ രണ്ട് ന്യൂനതകൾ ഉണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങളെ കൂട്ടത്തിലെ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ സൂചിപ്പിക്കട്ടെ ന്യൂനത. നിങ്ങൾ വിചാരിച്ച താരിഖ് ഇബ്നു അസാകിർ വായിച്ചപ്പോ അത് ഒരു ചരിത്ര കിതാബിലെ ഹദീസാണെന്ന് മനസ്സിലാക്കി പോയി അല്ലേ? നിങ്ങളെ കുടുക്കാലാണ് ഇത് വായിച്ചത് എന്ന് മനസ്സിലാക്കണോ? ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഞങ്ങളത് വരിക്ക് വായിച്ചു തരും, സനദും വായിക്കും, സ്വഹീഹാണെന്ന് പറഞ്ഞതും വായിക്കും. നിങ്ങളെ കുടുക്കാൻ തന്നെയാണ് അങ്ങനെ ചോദിച്ചത്. രണ്ട് ന്യൂനതകളുണ്ട്, ഈ സദസ്സതിന് സാക്ഷിയാണ്. രണ്ട് ന്യൂനതകളുണ്ടല്ലേ, തെളിയിക്കത്. മൂന്നാമത്തെ ചോദ്യം അതാണ്, അല്ലാഹുവിന്റെ റസൂല് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ എല്ലാം മനസ്സിലാക്കിയ മുഹമ്മദുർ റസൂലുള്ളാഹി, എല്ലാം പഠിച്ച റസൂലുള്ളാഹി, എല്ലാ ആയത്തും പഠിച്ച റസൂലുള്ളാഹിയാണ് പറഞ്ഞത്, എന്റെ ഖബറിന്റെ സമീപത്ത് ലഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ഹദീസിന് ന്യൂനതകളുണ്ട് എന്ന് തെളിയിക്കാൻ ഭൂമിലോകത്ത് ജിന്നുകളടക്കമുള്ള സകല പൗരന്മാരെയും വെല്ലു വിളിക്കുന്നു. ഇപ്പയാണ് ചർച്ചയായത്, നിങ്ങൾ വിഷയത്തിലേക്ക് ഇങ്ങ് വരും. ഹദീസിന് ന്യൂനത ഉണ്ടല്ലേ, തെളിയിക്കണം. നിങ്ങൾ പറയും ആരാണ് പറഞ്ഞത്? അതെ അതെ അതെ, ഒക്കെ പറയാം. വധു ശുഹദാക്കും, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാരും വിളിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഹദീസിൽ ന്യൂനതയുണ്ടെങ്കിൽ എന്താണ് ഹദീസിന്റെ, എന്താണ് ആ ന്യൂനത, അത് നിങ്ങളൊന്ന് പറയണം. അതിന്റെ സനദ് വേണോ? ഞങ്ങൾ വായിച്ചു തരാം. അത് ഏതൊക്കെ കിതാബിൽ സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വായിക്കാം. ഹദീസിന്റെ ചോദ്യം വരട്ടെ, വായിക്കും. നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ന്യൂനതകളുണ്ട്, ഇത് നിങ്ങളുടെ സ്ഥിരം സ്വഭാവമാണ്. നിങ്ങൾക്ക് പറ്റാത്ത ഹദീസിൽ ന്യൂനത, നിങ്ങൾക്ക് പറ്റാത്ത ഹദീസ് ളൈഫ്. ജനങ്ങൾ പഠിക്കട്ടെ, എല്ലാവരും പഠിക്കട്ടെ, ഇത് മൗലവിമാരുടെ സ്വഭാവമാണ്. എന്ത്, അവർക്ക് പറ്റാത്ത ഹദീസ് ളൈഫാണ്, ന്യൂനതയുണ്ട് എന്ന് പറയുക. ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ വായിക്കണം. അനീഫ മൗലവിയോടാണ് പറയുന്നത്, മൂപ്പര് പറയാ സംവാദത്തിന്റെ പുറത്തു പോയിട്ട് ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് പറയണ്ട, ഞങ്ങൾ അകത്ത് വെച്ച് തന്നെയാണ് പറയുന്നത്, ഉത്തരമാണ് കിട്ടേണ്ടത്. ഈ ഹദീസ് ന്യൂനതകളുണ്ടെന്നല്ലേ നിങ്ങളുടെ വാദം? ഏത് ഹദീസിന്റെ ഏത് റാവിക്കാണ് കുഴപ്പമുള്ളത്? ആരാണ് ഇതിന് ന്യൂനതയുണ്ടെന്ന് പറഞ്ഞത്? നിങ്ങൾ തെളിയിക്കണം. ഇൻഷാ അല്ലാ അതിന്റെ സനദിലെ ഓരോ വ്യക്തികളെയും അവ്യക്തമായി ഞങ്ങൾ തെളിയിക്കും. നിങ്ങൾ ചോദിച്ചോ, ഞങ്ങളൊക്കെ ഒരുങ്ങിയിട്ട് തന്നെ വന്നത് താരിഖ് ഇബ്നു അസാകിർ എന്ന് കേട്ടപ്പോ നിങ്ങൾ പറയും ഞങ്ങൾക്കറിയാം, അതിനെന്നെ ഉദ്ധരിച്ചത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. എന്ത്, ഹദീസ് കേൾക്കുമ്പോഴേക്ക് ചിറി തുടങ്ങിയിട്ട് ളൈഫാണ്, അത് പിടിക്കണം. ജനങ്ങൾ പഠിക്കണം, പ്രമാണങ്ങളെ മുജാഹിദുകൾ എങ്ങനെ നിസ്ഫലമാക്കുന്നു എന്ന് സമൂഹം പഠിക്കട്ടെ. ഇനി എന്റെ മൗലവിയോട് പറയാനുള്ളത്, വളരെ വിനയത്തോടെ പറയുന്നു, 7 മിനിറ്റ് ഉണ്ടല്ലോ, വിശാലമായ സമയമുണ്ടല്ലോ, നിങ്ങൾ തെളിയിക്ക്. എന്ത് തെളിയിക്ക്? അത് അപ്പുറത്തുള്ള മൗലവി പറ്റിച്ചതാണ് എനിക്ക് തോന്നുന്നത്, വയസ്സായ മൗലവി ഉണ്ടല്ലോ. അതിന് ന്യൂനത ഉണ്ട് എന്നങ്ങ് പറഞ്ഞാൽ താരിഖ് ഇബ്നു അസാകിർ അല്ലേ, ഞാൻ ന്യൂനതൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് ചിന്തിച്ചതാണ്. പോയി പാവങ്ങൾ, ഞാൻ ആ ഇര ഒന്നുകൂടി അയച്ചിട്ട് കൊടുത്തതാ, മീൻ പിടിക്കുമ്പോ കണ്ടിട്ട് നിങ്ങൾ ഇര ഒന്നുകൂടി അയച്ചിട്ട് കൊടുക്കുന്നത് നല്ലോണം പിടിക്കാനാണ്. പിടിച്ചാ ഒറ്റ വലിയ, ആ വലിയാണ് വലിച്ചിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനമേ, നിങ്ങളെ വാക്ക് കളവാണ്, കളവാണ്, കളവാണ്. ഇല്ലെങ്കിൽ തെളിയിക്കൂ ഈ ഹദീസിന്റെ രണ്ട് ന്യൂനതകൾ ഏത്. ഒന്ന് ാലും പോരെ, രണ്ട് ന്യൂനതകൾ തെളിയിക്കണം. എന്റെ മൂന്നാമത്തെ ചോദ്യം അതാണ്, എന്താണ് ചോദ്യം മനസ്സിലാക്കിക്കോളൂ. ലഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു. ഈ ഹദീസ് എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മുസ്ലിയാര് ചൂണ്ടയിട്ടിരുന്നതാണ്, ചൂണ്ടൽ ഇളകണേ കണ്ടപ്പോ വിചാരിച്ചത് മീനാണ് കൊത്തണത് എന്നാണ്. മുസ്ലിയാരെ മുതലയാണ് താഴത്തേക്ക് വലിച്ചിടാൻ പോവാണ്. മുസ്ലിയാര് വിചാരിച്ചത് ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും എന്നാണ്. പ
പക്ഷേ ചൂണ്ടയോടൊപ്പം നിങ്ങൾ കടലിലേക്ക് വിടാൻ പോവാണ്, നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്തേ ഞങ്ങൾ വായിക്കും വായിക്കും ഈ സംവാദം തുടങ്ങിയത് മുതൽ നിങ്ങൾ പറയാൻ തുടങ്ങിയല്ലോ, അതിന്റെ സനദുകൾ ഏതൊക്കെ സനദുകളിലൂടെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ന്യൂനതയുണ്ടെന്ന്, ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഏതൊക്കെ സനദുകളിലൂടെ ഇത് വന്നിട്ടുണ്ട്, ഏതൊക്കെ കിതാബുകളിൽ ഇത് വന്നിട്ടുണ്ട്, ആ സനദുകളും അതിന്റെ മത്തിനുകളും, വ്യത്യസ്തമായി വന്ന സനദുകളും വ്യത്യസ്തമായി വന്ന മത്തിനുകളും നിങ്ങൾ വായിക്കുക. അത് നിങ്ങൾ വായിച്ചാൽ അപ്പോൾ അതിന്റെ ന്യൂനത പറഞ്ഞു തരാം. ഇനി നിങ്ങൾ വായിക്കുന്നതിലില്ലേ, ഇല്ലെങ്കിൽ ന്യൂനതയുള്ള സനദും അതിന്റെ മത്തിനും ഞങ്ങൾ വായിക്കും. അതാണ് ഇവിടെ ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ പ്രാർത്ഥന, നാം തർക്കത്തിലിരിക്കുന്ന പ്രാർത്ഥന, അതിനിത് തെളിവാണ് എന്നാരും പറഞ്ഞിട്ടില്ല. ഏതായാലും ഞാനത് പറഞ്ഞപ്പോ ഒന്നാ രണ്ടാമത്തെ വിഷയത്തിൽ പിടിച്ച മുസ്ലിയാർ ഒന്നാമത്തെ ഭാഗം പരാമർശിച്ചില്ല, അത് പറഞ്ഞില്ല. ഒന്ന് എന്ന് ഞാൻ പറഞ്ഞു, എണ്ണമിട്ടുകൊണ്ട് പറഞ്ഞു. ആരാണ് ഇത് നമ്മൾ തമ്മിൽ തർക്കത്തിലിരിക്കുന്ന പ്രാർത്ഥനക്ക് തെളിവായി പറഞ്ഞത്? പറഞ്ഞില്ല, പറയില്ല. കാരണം എന്താണ്? അല്ലാഹു പറഞ്ഞത് വലാ തദുഉ മഅല്ലാഹി അഹദ എന്നാണ്. അല്ലാഹു അല്ലാത്ത മറ്റാരോടും പ്രാർത്ഥന നടത്താൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആരും ഇത് ലോകത്തുള്ള ഏത് മനുഷ്യർക്കും അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയാനുള്ള ഹദീസ് മനസ്സിലാക്കാതെയല്ല പറഞ്ഞത്. എന്റെ ശ്രോതാക്കൾ മനസ്സിലാക്കണം, ഞാൻ ആദ്യം തന്നെ പ്രയോഗിച്ച പദം എന്താണ്? ലോകത്തുള്ള ആർക്കും അവരുടെ പ്രശ്നങ്ങൾ പറയാനും അത് പരിഹരിക്കാനും ഉള്ള തെളിവാണ് ഈ ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ അത് വിശദീകരിക്കേണ്ടിയിരുന്നു, വിശദീകരിച്ചിട്ടില്ല. വിശദീകരണത്തിൽ ചോദ്യത്തിൽ അത് കാണാത്തത് കൊണ്ട് തന്നെ മറുപടി പറയേണ്ട ബാധ്യത നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞാൻ പറഞ്ഞു ഇവിടെ ശിർക്കാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച കാര്യം. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന തൗഹീദ്, അതാണ് അമ്പിയാക്കളുടെ മാർഗം, അതാണ് അസ്റഫുൽ ഖൽക്കിന്റെ മാർഗം, അതാണ് സഹാബികളുടെ മാർഗം. അതിന് വിരുദ്ധമായ ഒരു തെളിവായി ഇത് ഹാജരാക്കാൻ കഴിയുമോ? പ്രാമാണികമായി, അങ്ങനെ പ്രാമാണികമായ തെളിവായി ഹാജരാക്കിയാലേ അതിന് മറുപടി പറയേണ്ട ബാധ്യതയുള്ളൂ. കാരണം പ്രമാണങ്ങൾ ഒന്ന് ഖുർആൻ, രണ്ട് സഹീഹായ ഹദീസ്. ഈ രണ്ട് പ്രമാണങ്ങളുടെ പരിധിയിൽ ഇത് വരുന്നതാണെന്ന് ബോധ്യപ്പെടുത്തണം, എങ്കിലേ മറുപടി പറയേണ്ടതുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും വായിച്ചാൽ അതിന് മറുപടി പറയേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. പ്രമാണങ്ങളായി രേഖപ്പെടുത്തിയ കാര്യങ്ങൾ അവയുടെ പിൻബലത്തോടുകൂടി വായിക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ മറുപടി പറയാം. പ്രമാണങ്ങളാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്. അല്ലാഹുവിനോടെ പ്രാർത്ഥിക്കാവൂ എന്ന്, അല്ലാഹു മാത്രമേ പ്രാർത്ഥന കേൾക്കൂ എന്ന്, ആ പ്രാർത്ഥന ആരാധനയാണെന്ന്, അതുകൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അതിന് പണ്ഡിതന്മാർ വ്യാഖ്യാനം നൽകിയത് ഞാനിവിടെ വിശദീകരിച്ചു. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഈ വാക്യം, അതിന് ഞങ്ങൾ മറുപടി പറയേണ്ടതുണ്ടെങ്കിൽ അത് പ്രമാണബന്ധിതമാണ്, നാം പ്രമാണങ്ങളായി എഴുതിയതുമായി യോജിക്കുന്നതാണെന്ന് നിങ്ങളാണ് തെളിയിക്കേണ്ടത്, ഞങ്ങളല്ല. നിങ്ങൾ ഉദ്ധരിച്ച തെളിവ് നിങ്ങളാണ് തെളിയിക്കേണ്ടത്.